അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. നെയ്തെടുത്ത നൂൽ പൊട്ടിക്കരുത്. അനുഗ്രഹീതമായ റമദാൻ മാസം നമ്മിൽ നിന്നും പടിയിറങ്ങുകയാണ്. ലോകസ്രഷ്ടാവും സംരക്ഷകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ പ്രീതിയും തൃപ്തിയും കാംക്ഷിച്ചും അന്നപാനീയങ്ങളും സുഖഭോഗങ്ങളും ത്യജിച്ചും സഹനശീലരായി നാം വ്രതമനുഷ്ഠിച്ചു. പ്രാർത്ഥിച്ചും രാത്രി നമസ്കരിച്ചും ഖുർആൻ പാരായണം ചെയ്തും പഠിച്ചും മനഃപ്പാഠമാക്കിയും നാം ഏറെ മുന്നേറി. സാമൂഹ്യ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്തു. പരസ്പരം സ്നേഹവും സൗഹൃദവും ഊട്ടിയുറപ്പിക്കുന്ന നോമ്പുതുറ നടത്തി. പരിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ, പൂർവികരുടെ ജീവിത മാതൃകകൾ, ചരിത്ര പാഠങ്ങൾ തുടങ്ങിയവ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചു. ഇങ്ങനെ കഴിഞ്ഞ 11 മാസത്തെ കറപുരണ്ട ജീവിതത്തെ ശുദ്ധമാക്കാനുള്ള കഠിനാധ്വാനത്തിൻ്റെ നാളുകളായിരുന്നു റമദാനിൻ്റെ ദിനരാത്രങ്ങൾ. ശവ്വാലിൻ്റെ തിളക്കം വാനിലുയർന്നാൽ സത്യവിശ്വാസികൾ മുഴുവൻ ഈദുൽ ഫിത്തറിൻ്റെ ആഘോഷത്തിലായി. ഒരു മാസക്കാലമായി വിശ്വാസികളായ നാം നേടിയെടുത്ത തഖ്വ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട്. അസത്യവും അനീതിയും ചതിയും വഞ്ചനയും നിറഞ്ഞു നിൽക്കുകയും അവകാശങ്ങൾ കവർന്നെടുക്കുകയും ചെയ്യുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത്. സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളാനും നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും കർമ്മങ്ങളെ നിലനിർത്താനും നാം സ്വായത്തമാക്കിയ ഈമാൻ കൊണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നഹൽ 16:92 അള്ളാഹു ഒരു ഉപമ വിവരിക്കുന്നുണ്ട്. വിശ്വാസികളെ, നിങ്ങളുടെ അവസ്ഥ ആ സ്ത്രീയുടേതുപോലെ ആകരുത്. അവൾ സ്വന്തം ശ്രമത്താൽ നൂൽ നൂൽക്കുകയും എന്നിട്ട് സ്വയം തന്നെ കഷ്ണങ്ങളായി പൊട്ടിച്ചെറിയുകയും ചെയ്തു. നൂൽ നൂൽക്കൽ വളരെ പ്രയാസമേറിയ ധാരാളം സമയം ചെലവഴിക്കുന്ന ഒരു പ്രക്രിയയാണ്. അങ്ങനെ നെയ്തെടുത്ത നൂൽ ഒരു നിമിഷം കൊണ്ട് പൊട്ടിച്ചെറിഞ്ഞ് കഷ്ണങ്ങളാക്കിയാൽ അവർ അതുവരെ ചെയ്ത പ്രയത്നം നിഷ്ഫലമായി പോകും. ആ പ്രവൃത്തി ചെയ്യുന്നവരുടെ അധ്വാനം, സമയം എല്ലാം തന്നെ പാഴായി. ആ സ്ത്രീയുടെ ഉപമ പോലെ നാം ഈ റമദാനിൽ നേടിയെടുത്ത ഈമാൻ ശവ്വാൽ മാസപ്പിറവി കാണുന്നതോടെ നഷ്ടപ്പെടുത്തരുത്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൂടുതൽ ഇഷ്ടമായിരുന്നത് പതിവായി അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങളായിരുന്നു. അബ്ദുല്ലാ ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, അല്ലയോ അബ്ദുള്ള, രാത്രി നമസ്കാരം നിർവഹിക്കാറുണ്ടായതിനു ശേഷം അത് ഉപേക്ഷിച്ച ഒരാളെപ്പോലെ നീ മാറരുത്. റമദാനിലെ ആരാധനകൾ റമദാൻ മാസത്തിൽ മാത്രം ചെയ്യാനുള്ളതല്ല, മറിച്ച് നന്മകൾ ശീലിക്കാനുള്ള മാസമാണത്. വരും ദിനങ്ങളിൽ നാം റമദാനിൽ ശീലിച്ച നന്മകൾ കൈമോശം വരാതെ തുടരേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. دمع يسيل على مصحف به يصل الله صوف من أتى فتلك سجاد